Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
Thank you. Okay. നടന്നാ മതിയോ? ജാക്കിനെ കണ്ടുപിടിക്കാൻ സമയായിട്ടോ? ഞങ്ങളിങ്ങനെ നടക്കുന്നതായിട്ട് സഹിക്കുന്നില്ലല്ലേ. പറഞ്ഞ ശരിയാ, ചേച്ചി ജാക്കിനെ കണ്ടുപിടിക്കുന്ന സമയായി. Where's my Jack? Jacket nose kandu utta change camera on oru tight aanikana kandai. Change ne kaadithil adengana aayirikkum. എന്തൊക്കെ സംഭവിച്ചു? Patient's temporal lobe is severely damaged. Patient's memory is affected. Akshay, ad etratholo nu we can keep her under observation. ആക്സിഡന്റിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിത്യയുടെ മെമ്മറിയിലുണ്ട്. ബട്ട് ആക്സിഡന്റിന് ശേഷം ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, കണ്ടുമുട്ടുന്ന ആളുകൾ എല്ലാം 24 മണിക്കൂറിൽ കൂടുതൽ അവളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. ഒന്നുറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും തൊട്ടു മുമ്പുള്ള ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നിത്യം മറന്നുപോയിട്ടുണ്ട്. നിത്യയോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു നീക്കും. എനിക്കറിയാവുന്ന കുട്ടികൾ 2 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ അവരുടെ പേരൻസ് മരണപ്പെട്ടു. അതിൽ നിന്ന് റിക്കവറായി നോർമൽ ലൈഫിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ ഇതും കൂടി ആവുമ്പോ Thank you.
ജോൺ അങ്കിൾ ഓരോന്ന് പറഞ്ഞു നിന്നെ പേടിപ്പിച്ചല്ലേ. നമ്മുടെ ലൈഫിൽ കുറേ വിഷമങ്ങൾ നമ്മൾ സഹിച്ചില്ല, ഇനി വിഷമിക്കണ്ടെന്ന് നമുക്കങ്ങ് തീരുമാനിക്കാം. ഇതത്ര പ്രശ്നമൊന്നുമല്ല മോളെ, ഓർമ്മകൾ ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അതിന് ചേച്ചി ഒരു വഴി കണ്ടിട്ടുണ്ട്. ഇനി ഇതാണ് എന്റെ ഓർമ്മ പുസ്തകം. ഓർക്കാൻ ഇഷ്ടമുള്ളതൊക്കെ എനിക്കിതിൽ എഴുതി ചേർക്കാം. ഓർക്കാൻ ആഗ്രഹമില്ലാത്തത് വിട്ടുകളെ. നിങ്ങൾക്കാർക്കും അതിന് പറ്റില്ലല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്. ലിസൺ, ലാസ്റ്റ് 1 വീക്ക് ആയിട്ട് ഞാൻ ഈ പ്രസന്റേഷന് വേണ്ടി എന്തുമാത്രം പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. ഷാർപ്പ് 10:30 ഞാൻ ഓഫീസിൽ എത്തിയിരിക്കും. ഗൗതം, നീ ഇപ്പൊ എവിടെ എത്തി? നമ്മുടെ പുതിയ ഫ്ലെക്സ് ബോർഡ് ഇല്ലേ, അവിടെ എത്തിയപ്പോഴാണ് നശിച്ച ബ്ലോക്ക്. ബെസ്റ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ആ വഴി വരണ്ട, ബ്ലോക്ക് ഉണ്ടാവും. ഞാനത് മറന്നു. വേണം, മറവിയിൽ നിന്ന് ശാശ്വത മോചനം, ഓർമ്മ മെമ്മറി ടാബ്ലറ്റ്. എന്നിട്ട് അതിന്റെ എംഡിയുടെ മോണ്ടി മറവി. ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റാഫിന്റെ നല്ല പാട്ടാ. ആ പാട്ടിന്റെ മെയിൻ കമ്പോസർ നീയാന്ന് എനിക്കറിയാം. ആ പാട്ട് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. ഗൗതമേ, ഇന്ന് നീ ലേറ്റ് ആവുന്നതുകൊണ്ട് ഈ മീറ്റിംഗ് ആണ് കൊളവായ. സത്യമായിട്ട് ഓഫീസിൽ പോയി ഗാനമേള ഞാൻ നടത്തും. അമ്മ എത്തിയോ? മാഡം ക്യാബിലുണ്ട്. ആ ഫോറിൻ ഡീലേഴ്സും വെയിറ്റിംഗ്. നീ ഒന്ന് വേഗം വരുമോ? അല്ലെങ്കിൽ ഒരു കാര്യം, നീ ആ ലെഫ്റ്റ് കട്ട് ചെയ്യേ, ഏതാ ലേഡീസ് ഹോസ്റ്റലിന്റെ സൈഡിൽ വഴി. അത് നമ്മുടെ സ്ഥിരം റൂട്ടായിരുന്നു, എനിക്കറിയാം. ഓക്കെ, ഐ ആം കമിങ്. ഐ ആം വെയിറ്റിംഗ്. മർമ്മപ്രധാനമായ പല തീരുമാനങ്ങളും മാഡത്തിന് ആരാ പറഞ്ഞു കൊടുക്കുന്നേ? ആരാ? ഈ ഞാൻ ആരാ? മാഡം അപൂർവ വേസ് ഗോതം, നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ അവന്റെ കാര്യം. ഉണ്ട വേ മാഡം, മീറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും നിനക്ക് ഈ മീറ്റിംഗ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാലോ. ഈ ഡീല് കിട്ടിയാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഡോണ്ട് വറി മാഡം, ഗൗതം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, വിതിൻ 2 മിനിറ്റ്സ് ഗൗതം ഷുഡ് ബി ഹിയർ. എവിടുന്ന്? എനിക്കൊരു പ്രൊമോഷൻ ഉറപ്പായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ ഗൗതം, ടേൺ ലെഫ്റ്റ്, ദെൻ മൂന്നാമത്തെ റൈറ്റ്. ഇത് എത്ര തവണ വന്നിട്ടുള്ള വഴിയാ. ഇത് തന്നെയാണ് റൈറ്റ്, പക്ഷെ ഇത് രണ്ടാമത്തെ റൈറ്റ് ആണല്ലോ. ഓർമ്മ മെമ്മറി ടാബ്ലറ്റ്സ്. ദിസ് ഇസ് എൻ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഫ്രം അവർ ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ്. ദ പ്രസന്റേഷൻ വിൽ ബി ഡൺ വെരി ഷോർട്ട്ലി. കുരിശില്ലേ? ഹലോ, കുരിശ്. ഇനി പ്രസന്റേഷന്റെ കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ആ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടോ? അത് ഞാൻ മറക്കൂ. ഗൗതം, വാ 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 വാ, ഏ വാ, നിക്ക് നിക്ക് നിക്ക്. എന്താ? ലാപ്ടോപ്പ് കാറില്ല. കീ താ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഞാൻ പ്രസന്റേഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുമ്പോ കാർ പൊളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നീ ലാപ്ടോപ്പ് എവിടെ? ശരി, അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്. ഒരു അടിച്ചുപൊളി ലൈഫ് തരണെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത്ര ഉടൻ തന്നൂല്ലേ? എവിടെ പോയി നീ? അമ്മ, ഞാൻ എത്തിയല്ലോ, വാ സ്റ്റാർട്ട് ചെയ്യാം. ജെന്റിൽമെൻ, മൈ സൺ ഗൗതം വിൽ ഗിവ് യു മോർ ഡീറ്റെയിൽസ്. ജെന്റിൽമെൻ. ഹലോ ലേഡി. നമസ്തേ. സോ ജെന്റിൽമെൻ,
എന്തായിരുന്നു? ഓർമ്മ മെമ്മറി ടാബ്ലറ്റ്സ്. വി ഹാവ് അവർ ഏജ് ഓൾഡ് വിസ്ഡം ഓഫ് അവർ പേരൻസ്. Nice suit, sir. Mr. Gautam, I think let's start the presentation. ഒന്നുമില്ല സാർ. സോറി, താനിത് ഫേസ്ബുക്കിൽ ഇടൂ. ആ ഇടാ സാറേ, ഇടൂ. ഇത് ഫേസ്ബുക്കിൽ വൈറൽ. സോറി ജെന്റിൽമൻ, സോറി ടു കീപ് യു ഗൈസ് വെയിറ്റിംഗ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോപ്പും ചീപ്പൊക്കെ ഉണ്ടല്ലേ. എന്നാ ശരി. ആക്ച്വലി മൈ സൺ, സോറി മിസ്റ്റർ വില്യംസ്, സോറി. നോ മിസ്റ്റർ ഗൗതം. Thank you, sir. I think you should try this. കുറെ നാളായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടാണോ എനിക്ക് ഓർമ്മശക്തി ഇല്ലാണ്ടായത്? എട്ട് വർഷമായി ഞാൻ ഈ ബിസിനസ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്റെ പപ്പയെ പോലെ ഒരു നിമിഷത്തിലെല്ലാം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന ഒന്നും ഇന്ന് ഉണ്ടാവുമായിരുന്നില്ല. സ്റ്റഡീസ് കഴിഞ്ഞവൻ കമ്പനി ജോയിൻ ചെയ്തപ്പോ എനിക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്കൊരു പ്രതീക്ഷയില്ല. നീ അവനെ വല്ലാതെ കുറ്റപ്പെടുത്തല്ലേ വസന്തരെ. അതെ, ചേട്ടൻ വന്നതിന് ശേഷമല്ലേ നമ്മുടെ മിക്ക പ്രൊഡക്ട്സും മാർക്കറ്റിൽ ആക്റ്റീവായി തുടങ്ങി. ഇതിലും കേമനായിരുന്നു നിന്റെ പപ്പ. ഇതുപോലെ കമ്പനിയുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഉഴപ്പി നടന്നു. കമ്പനി പൊളിയുന്നായപ്പോ കുറച്ച് ടാബ്ലറ്റ്സിലെല്ലാം അവസാനിപ്പിച്ചു. മക്കളെ ഒന്നും ഓർത്തില്ല. അമ്മ, അമ്മ, ഐ എം സോ സോറി. അമ്മ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയാം. നീ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തേണ്ട സമയമായി. ഹേയ്, ഫൈൻഡ് യുവർ സോൾമേറ്റ് മാൻ. അവൾ നിന്റെ ലൈഫിലേക്ക് വരുന്നതോട് കൂടി എല്ലാ പ്രശ്നങ്ങളും. മുത്തശ്ശിക്ക് വല്ല രാമായണം വായിച്ചിരുന്നൂടെ? ഹേയ്, രാമായണം തന്നെ വലിയ ക്ലാസിക് ലവ് സ്റ്റോറി അല്ലേ? അതെന്റെ ഇൻസ്പിറേഷനിലാ ഞാൻ നിന്റെ മുത്തശ്ശനെ ലവ്. അപ്പൊ മഹാഭാരതമാണ് മുത്തശ്ശി വായിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒന്നിന് പകരം അഞ്ച് മുത്തശ്ശന്മാരെ കണ്ടനെ. മുത്തശ്ശി, ചേട്ടനെ കൊണ്ട് പ്രണയിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ചേട്ടന്റെ തലയിൽ ഇപ്പൊ ബിസിനസ് അല്ലാതെ വേറൊന്നും കേറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഹരിയേട്ടന്റെ മോളുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്കണം. അമ്മേ, ഹേമയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവോ? ആവും. ഹേമയെ നിന്നെ പോലെ യു കെയിൽ നിന്ന് എം ബി എ ഫിനിഷ് ചെയ്തിട്ട് വന്നതല്ലേ. ഇപ്പൊ ബാംഗ്ലൂർ ഫ്രണ്ട്സിനൊപ്പം എന്തോ പുതിയ ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. സമ്മതിച്ചു, ഹേമ ടാലന്റഡ് ആണ്. പക്ഷെ ഒരു പക്ഷേയില്ല, അവളെ പോലെ ഒരാൾ നിന്റെ കൂടെ ഉണ്ടെങ്കിലേ ഇനി കാര്യങ്ങളൊക്കെ ശരിയാവും. ഇതവരാ. അമ്മേ, അവളുടെ ലൈഫ് സ്റ്റൈൽ അമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല കേട്ടോ. ഈ ബാംഗ്ലൂർ ലൈഫ്, പബ്, ഡാൻസ് പാർട്ടി, നമ്മുടെ ഒന്നും ഫാമിലി കൾച്ചറിന് അതൊട്ടും ചേരില്ല. എന്തൊക്കെയാണ്? ഏ ഗൗതം, നാളത്തെ ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ. അവിടെ വെച്ച് വേണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ലമ്മേ, അതെ. എന്തായാലും വീട്ടുകാർ പറയുന്ന ഒരാളെ കേട്ടു, അത് നീ ആയാ എനിക്ക് സൗകര്യമായി. കേട്ടിട്ടില്ലേ, മാരേജ് ഈസ് എ ലൈസൻസ് ടു ഹാവ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫയർ. നീ ഇവിടുത്തെ ഈ ന്യൂ ജനറേഷൻ സിനിമയൊന്നും കാണാറില്ലേ? എടോ, ഞാനൊരു തമാശ പറഞ്ഞതാ.
പക്ഷെ ഞാനങ്ങനെയൊന്നല്ല കേട്ടോ. അവിടെ ഉണ്ട് എല്ലാരും. നീ നാളെ ഹേമയോടൊപ്പം ഒന്ന് ഷോപ്പിംഗിന് പോണം. അവക്ക് എന്തൊക്കെയോ പെർച്ചേസ് ചെയ്യാനുണ്ട്. നീ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്നാവുമല്ലോ. ഇനിയിപ്പോ ഒരു ഫുൾ ഡേ എടുത്താലും ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല. നാളെ സൺഡേ ആണ്, ഓഫീസ് ഇല്ല. ഹേ ഗൗതം, നാളെ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ്. So don't forget your credit card. നീ ഒരിക്കലും എന്നെ പോലെ ആവണം. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നിനും കഴിയില്ല. Look at her. She's very smart. Be practical. Marry. Marry her. മുത്തശ്ശി, ഹേമ ടാലന്റഡ് ആണ്. പക്ഷേ എനിക്ക് പകരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ അല്ല. കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ദിസ് ഹേമ, ഐ ഡോണ്ട് തിങ്ക് സോ. I understand. Hey, I have an idea. അവൻ അവന്റെ അച്ഛന്റെ പ്രകൃത ഹരിയട്ട. ഹേമയെ പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ അവൻ ഇനി ശരിയാവും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മടുത്തു. എന്നാ പിന്നെ അടുത്ത മാസത്തിലെ ഗൗരിയുടെ എൻഗേജ്മെന്റ് അതോടൊപ്പം ഇവരുടെ കൂടി നടത്തിയാലോ? That's right. It's a great idea. അങ്ങനെ തന്നെ ചെയ്യണം. ഹരി അങ്കിൾ, അമ്മേ, ഈ പ്രപ്പോസൽ നടക്കില്ല. ബിക്കോസ് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, അവക്ക് എന്നെയും. സോ ഐ എം റിയലി സോറി അമ്മ. നിനക്ക് ഗേൾ ഫ്രണ്ടോ? വെറുതെ അമ്മ, എന്റെ അറിവില് ചേട്ടന്റെ ഫേസ്ബുക്കിൽ ഒരേ ഒരു ഗേൾ ഫ്രണ്ട് ഞാനാ. നോ, എഫ് ബിയിൽ ഞാനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. പ്ലീസ് ആക്സെപ്റ്റ് മീ ടു. നോ, I mean, yes, I have a girlfriend. നാളെ അവളുമായിട്ടുള്ള എന്റെ ഫസ്റ്റ് ഡേറ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. ഗുഡ്. മനോഹരമായ ഈ ദിവസം ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനു മുമ്പ് നീ മിസ് ചെയ്ത ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഇതൊന്നും നിനക്ക് ഓർമ്മ കാണും. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ. നിന്റെ ഷോ നന്നായി പോകുന്നു. നീ ഇത് മെഡിസിൻ ലാസ്റ്റ് സെമിസ്റ്റർ. അവൾക്കെപ്പോഴും നിന്റെ ജാക്കിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ നിന്റെ പ്രോഗ്രാംസ്, ഒബ്രോൺ നാളിന്റെ 6th ആനിവേഴ്സറി പ്രോഗ്രാം, നിന്റെ സാൻഡ് ആനിമേഷൻ ആൻഡ് മെമ്മറി ഗെയിം ഷോ. ₹50,000 ഈ ഷോയ്ക്ക് വേണ്ടി നീ ചാർജ് ചെയ്തേക്കുന്നു. സോ കം ഓൺ, ഗെറ്റ് റെഡി. ഗുഡ് മോർണിംഗ് ചേച്ചി. അതെ, ഇന്ന് 9:30 മറൈൻ ഡ്രൈവിന്ന് നിനക്ക് എന്തൊക്കെയോ ബുക്സ് കളക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനത് മറന്നു. അയ്യോ, ഞാനത് മറന്നു. പോയി റെഡിയാവും. ഇപ്പൊ തന്നെ 8:30.
ഗുഡ് മോർണിംഗ്. എന്താ ഫസ്റ്റ് ഡേറ്റിന് വേണ്ടി ഇങ്ങനെയാണോ പോണേ? ഫസ്റ്റ് ഡേറ്റ് അതിനിങ്ങനെ പോയാ പറ്റില്ല അല്ലേ? അമ്മേ ഗൗരി ഞാൻ പോയിട്ട് വരട്ടെ. സോൾമേറ്റിനെ കണ്ടുമുട്ടിയാലേ പിന്നെ എന്തൊക്കെ തടസ്സം വന്നാലും നീ അവിടെ സ്വന്തമാക്കണം. ശരി. സോൾമേറ്റ്സ് മണ്ണങ്കട്ട. വയസ്സം കാലത്ത് ആവശ്യമില്ലാത്ത പുസ്തകം വായിച്ചിരിക്കുക മനുഷ്യനെ പണിതരാൻ. ഈ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അപൂർവയെ വിളിക്കാം, ഫാസ്റ്റ് ഡേറ്റ് അവന്റെ കൂടെ തന്നെ ഉണ്ട്. ഹലോ. ഹലോ അപൂർവ. യെസ് മാം. നീ ഇതെവിടെ? ഞാൻ പ്രാർത്ഥനാ മുറിയില. ഓക്കെ, ഞാൻ പറയുന്നത് കേക്കൂ. ഹലോ. നീ ഇന്ന് മുഴുവൻ ഗൗതമിന്റെ പിന്നാലെ ഉണ്ടാവണം. എനിക്കൊരു കാര്യം അറിയണം. എന്തുപറ്റി മാം? ഹിസ് ഗോട്ട് എ ഗേൾ ഫ്രണ്ട്. ഓ, ബട്ട് ഐ ഹാവ് ഗോട്ട് മൈ ഡൗട്ട്സ്. മാഡം, നീ ഗൗതം വിളിക്കുന്നു. നീ അറ്റൻഡ് ചെയ്യണ്ട. ഞാൻ പറയുന്ന കേക്ക്, നീ ഗൗതമിന്റെ കൂടെ ഉണ്ടാവണം. എന്നിട്ട് ടെൽ മീ വാട്ട് എവർ ഈസ് ഹാപ്പനിങ്, വേർ എവർ ഹിസ് ഗോയിങ്. ഓക്കെ? ഡോണ്ട് വറി മാഡം, അങ്ങനെ ഒരു പെൺകുട്ടി ഗൗതമിന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ ഇന്ന് ഫുൾ ഡേ ഞാൻ ഗൗതത്തിന്റെ പുറകെ തന്നെ ഉണ്ടാവും. ഓക്കെ, യെസ്. ഇങ്ങനെ പോയാ എനിക്ക് പ്രൊമോഷൻ ഉറപ്പായിട്ടും. അപ്പുറ ഫോൺ എടുക്കണം. മെമ്മറി ടിപ്സ് കൊള്ളാലോ. എക്സ്ക്യൂസ് മീ. യെസ് സർ. ഇതൊന്ന് ബില്ല് ചെയ്തേ. ലാസ്റ്റ് കോപ്പിയാണ് സർ. ലാസ്റ്റ് കോപ്പി എന്താ ബില്ല് ഇല്ല? Thank you.
ഒരാള് വാങ്ങിച്ച ബുക്ക് അയാൾ അനുവാദം ഇല്ലാതെ എടുത്ത് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വളരെ മോശമാണ്. എന്ന് വെച്ച് കുട്ടി ഈ ബുക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ. ബട്ട് വിത്ത് മൈ പെർമിഷൻ. അപ്പൊ ചോദിച്ചോളൂ. എന്ത് ചോദിക്കാൻ? പെർമിഷൻ. മലയാളത്തിൽ അനുവാദം. Excuse me, sir. Yes. വെറുതെ എടുക്കാൻ മറന്നു. ആണല്ലേ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ. സോറി, ഒരു അബദ്ധം പറ്റിയതാ. എന്റെ ബുക്ക് കൗണ്ടറിൽ ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇറ്റ്സ് ഓക്കെ, മറവിയൊക്കെ എല്ലാവർക്കും പറ്റും. നോട്ട് എ ബിഗ് ഡീൽ. ആക്ച്വലി ഇതിപ്പോ കുറച്ച് നാളായിട്ടുണ്ട് ഈ മറവി, അതുകൊണ്ടാണ് ഈ ബുക്ക് കണ്ടപ്പോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുട്ടിയുടെ പഴയ ബുക്ക് എനിക്ക് തന്നിട്ട് പുതിയത് കുട്ടി എടുത്തോളൂ. With your permission. Yes, with my permission. It's okay. Anyway, മറവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ബുക്ക് വായിച്ചു വിഷമിക്കണ്ട, ഞാൻ സഹായിച്ചാലോ. എന്റെ ഒരു ആനിമേഷൻ ഷോ ഒബ്രോൺ മോൾ 11:30. If you are free, please come. Sure. Okay then. By the way, I'm Gautam. Pleased to meet you, Gautam. പേര് എന്താന്നാ പറഞ്ഞേ? ഞാൻ മറന്നുപോയി. അതും ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. നീ എന്താടാ ഫോൺ എടുക്കാത്ത? ഫോൺ കംപ്ലൈന്റ് ആയി, രണ്ട് ദിവസമായി. ഇപ്പൊ ശരിയാക്കി കൊണ്ടുവരുന്ന വഴിയാ. അടിക്കുന്നൊക്കെണ്ടല്ലോ. ഫോൺ എടുക്കടാ. ഫോൺ എടുക്ക്. ഹലോ, ഹലോ, കേൾക്കുന്നില്ല. അമ്മയാണല്ലോ എന്നോട് പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്. ഞാൻ കൂടുതൽ വിശേഷങ്ങളായിട്ട് അതുവരെ തിരക്കി കുടിക്കണ്ട. ഞാൻ എന്താണെന്ന് തിരിച്ചു വിളിച്ച് പറയാം. എന്റെ അടുത്ത് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. സത്യം ഞാൻ പിന്നെ വിളിക്കാം. ആരുടെ ഫോണില്? ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ടോ? ഓ, അപ്പൊ അമ്മ വിട്ടതാണ് ഇവന്. അമ്മേ, അങ്ങനെങ്കിൽ ഇവന്റെ മുമ്പിൽ ഒരു കളി കളിക്കാം. അതുകൊണ്ട് അമ്മ ചേടാ, അപ്പൊ കാണാം. ആക്ച്വലി ഞാൻ ഡേറ്റ്. ഓഹോ, ഇപ്പൊ ഇവിടെ എന്താ? എവിടെ? ഇവിടെ. നിത്യ ഇന്ന പോലെ ഒന്നല്ല, ഷീസ് ആൻ ആർട്ടിസ്റ്റ്. അവളൊരു ഷോ ഇന്ന് ഓബ്രോണിൽ വെച്ച് നടക്കുന്നു. സോ സി യു. മാഡം, ഇറ്റ്സ് കൺഫേംഡ്, ഗൗതം ഈസ് ഓൺ എ ഡേറ്റ്. അവർ ഒരുമിച്ച് ഒബ്രോൺ മോൾ ഒരു പ്രോഗ്രാമിന് പോവാ. ജസ്റ്റ് ഗോ ടു ദ പ്രോഗ്രാം ആൻഡ് ലെറ്റ് മീ നോ വാട്ട്സ് ഹാപ്പനിങ് ദേർ. ഓക്കെ മാഡം, ഞാൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. വെൽ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ആക്ച്വലി ഐ നീഡ് സം പാർട്ടിസിപ്പന്റ്സ്, സോ പ്ലീസ് ജോയിൻ വിത്ത് മീ. ഒന്ന് പറയ്, ഒന്ന് വെക്കട്ടെ. ഓ, ഹായ്. കം കം. You guys will come. Anybody else? Come. I need some more pot spells. So please come. Please come and join with me. Anybody else? Hi. Hi. Thanks for coming. Sathya, Nana, thanks for having me. You're doing an amazing show, Nithya. Thank you. Come on, guys. Anybody else? Yeah. Okay. Yes. Now, ladies and gentlemen, give a big round of applause for this fantastic artist here, Miss Nithya. Thank you. Hello. Hi. Huh? Well. Well. This is a memory game show. Yeah. Eh? Enda var? Idhilu participate cheynavarude memory capacity measure cheyanalladanu ee memory game show. Nammada boss memory game show illa. ആനപ്പുറത്തിരിക്കുന്നവൻ ശൂലത്തിൽ കയറി എന്ന് പറഞ്ഞവൻ. ഓക്കേ, നിങ്ങൾക്ക് ഒബ്ജക്ട്സ് ബൈ ഹാർട്ട് ചെയ്യാൻ 30 seconds ഉണ്ടാവും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചേഴ്സിനുള്ളിൽ ഒരു സ്റ്റോറി ഉണ്ട്, നമുക്ക് മാത്രം അറിയാവുന്ന ഒരു സ്റ്റോറി. പിന്നെ ബുക്ക്, സോറി ഞാൻ പറയാം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. സ്നാക്സ് പാക്കറ്റ്. ഓക്കേ, സ്നാക്സ് പാക്കറ്റ് അതവൻ എടുത്തു കൊടുക്ക്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ബുക്ക്, ക്യാപിറ്റൽ ലെറ്റർ ജി, ഡിസ്പ്ലേ ബോർഡ്, കൂൾ ഡ്രിങ്ക്സ് ബോട്ടിൽ, സ്നാക്ക് പാക്കറ്റ്, ടേബിൾ, ചെയർ, ക്യാപിറ്റൽ ലെറ്റർ എൻ, ക്രെഡിറ്റ് കാർഡ്. ലെറ്റസ് ജി ആൻഡ് സൂപ്പർ മാൻ, സൂപ്പർ, യു ഗോട്ട് എൻ ഓസം മെമ്മറി. താങ്ക് യു, താങ്ക് യു മാൻ. ഒരാളുടെ പേര്, പോകേണ്ട വഴി. ഐ എം ഡാം ഷുവർ മാം, നമ്മുടെ ഗൗതത്തിന് പെർഫെക്റ്റ് മാച്ച് ആണ് ആ പെൺകുട്ടി. ആ മാപ്പ് എടുത്തി, ഏ മോളിന് പിന്നിലോ. That was a good save. Thank you. Google Plus or Facebook? Sorry? Alla, idile edile active aayenu onnu paranja. Search edoykkalo? Oh. Hey. Naan Apurva. FB il enna marital status single aa. Ane? Adu maatiya kollaa ennu oru aagraham. Settings il poi maatikko? Engane? Settings il poi maatikkolu. Ah. Mari. Adu mari. Penkuttigala ingane venam. Alla choikkum podane cheruppu kuri. അപൂർവ മാഡം, അവരെ മീറ്റ് ചെയ്യാൻ പോണോ? നോ, പക്ഷേ നീ പറഞ്ഞതൊക്കെ ശരിയാണോന്ന് എനിക്കൊന്ന് അറിയണം. ഇവരിത് എവിടെ പോയി? നമുക്ക് അവിടെ നോക്കിയാലും. ഗൗതം, എന്റെ കൂടെ ഒന്ന് വരുമോ പ്ലീസ്? ഷുവർ. നീതു തീരെ സുഖമില്ല. ഓഹോ, അയ്യോ, അയ്യോ. മാം, ഗൗതം, ദേ ഗൗതം. എവിടെ? ആക്ച്വലി എന്താണ്ടായ? അവളെന്തോ ജ്യൂസ് കുടിച്ചതാ. മാം, മാം കാണാൻ വന്നൊക്കെ കണ്ടില്ലേ? കാണാൻ പാടില്ലാത്തൊന്നും കാണണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്തുപറ്റി? നല്ല ബ്ലോക്കാണല്ലോ. ഒരാളുടെ പേര്, പോകേണ്ട വഴി തുടങ്ങിയ എല്ലാം തമ്മിൽ ഇതുപോലൊരു സ്റ്റോറിയോ കണക്ഷനോ ഉണ്ടെങ്കിൽ
ആവശ്യമുള്ള സമയത്ത് നമുക്കത് ഈസി ആയിട്ട് ഓർത്തെടുക്കാം. ഈ വഴികളൊക്കെ നല്ല പരിചയമാണല്ലോ. ഇന്ന് ഒരു ദിവസം ഒബ്സർവേഷനിൽ വെച്ചിട്ട് രാവിലെ ഡിസ്ചാർജ് ആയിക്കോളാം ഡോക്ടർ പറഞ്ഞു. എനിവേ താങ്ക്സ്. ലിറ്ററലി യു സേവ്ഡ് അസ്. സത്യത്തിൽ നിത്യ എന്നെ സേവ് ചെയ്തത്. ഞാനോ? എങ്ങനെ? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഹലോ, ഹായ്. താനെന്താ അവിടെ എന്റെ പിന്നാലെ നടക്കുന്നത്? തന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാ എനിക്കിഷ്ടം എന്നൊക്കെ പറയണമെന്നുണ്ട്. ഇപ്പൊ താൻ കാരണം ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ കാരണോ? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. കേക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണല്ലേ? അയ്യോ, അമ്മ എന്താ ഇവിടെ? അമ്മ എന്നെ ഫോളോ ചെയ്യാൻ തോന്നുന്നു. ഓ റിയലി? അങ്ങനെയാണെങ്കിൽ ഇന്ന് മുഴുവൻ ഗൗതമിന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ ഞാൻ റെഡിയാ. അങ്ങനെയാണ്, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? ഓ, ഫസ്റ്റ് എനിക്ക് നീതുവിനോടൊന്ന് ചോദിക്കണം. ഷോ, പോയാലോ? ഓക്കെ ഓക്കെ. വാട്ട്, അപ്പൊ നിത്യ ഗൗതമിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? നെവർ. ആര് പറഞ്ഞു അല്ലെന്ന്? Today we are having our first date. നീ എന്താ ഇവിടെ? അല്ല, ഞാൻ പറഞ്ഞു എന്റെ ഓറഞ്ച് ജ്യൂസ് കട്ടോടിച്ചതാ. അല്ല, നിങ്ങൾ ഡേറ്റ് ആന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കാനാണോ പ്ലാൻ? വേണമെങ്കിൽ നിങ്ങളൊന്ന് പുറത്തു പോയിട്ടൊക്കെ വന്നോളൂ, അതാകുമ്പോ ഞങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല. അല്ലേ നിതു? ഒടുവിൽ ബിസിനസ് ഒക്കെ നഷ്ടത്തിലായി. ഫൈനലി ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. സത്യത്തിൽ അന്ന് മുതൽ ഈ കളി എനിക്കൊരുതരം പേടിയാ. അച്ഛന്റെ മരണശേഷമാണോ അമ്മ കമ്പനി ഏറ്റെടുത്തത്? ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ ആ സമയത്ത് UK-ൽ MBA ചെയ്യാൻ. അമ്മ ഒറ്റയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കമ്പനി ഒരു നല്ല പൊസിഷനിലെത്തിക്കണം, അമ്മയെ പഴയ പോലെ ഫ്രീ ആക്കണം. വന്നപ്പോ തൊട്ട് ഞാൻ ഇതിനുവേണ്ടി തന്നെ ട്രൈ ചെയ്യാം. പക്ഷേ അതിന്റെ ഇടയ്ക്ക് മറവി. മറവി ഒന്നുമല്ല ഗൗതമിന്റെ പ്രോബ്ലം, ഭയമാണ്. അച്ഛനെ പോലെ ലൈഫില് തോറ്റു പോകുന്നുള്ള ഭയം, ഇതുണ്ടാക്കുന്ന സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കൊണ്ട് ഗൗതം കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. നമുക്ക് ഈ ഭയത്തെ അടിച്ചു പറത്തണം. എനിക്ക് സിറ്റി മടുത്തു തുടങ്ങി ഗൗതം. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നും ഇപ്പൊ എവിടെയില്ല. ഒന്നും Every god just come just come ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. പപ്പയുടെ പിടിപ്പുകളുണ്ട്,
ഞങ്ങൾക്കിത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ ബിൽഡിങ്ങിന് മുത്തശ്ശൻ ഇട്ട പേരെന്താണെന്നറിയോ? എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഒന്നിക്കണമെന്നാണ് മുത്തശ്ശന്റെ തിയറി. മുത്തശ്ശിയുടെ മാജിക് ഓഫ് ലവ്, ദാറ്റ്സ് വെരി ട്രൂ ആക്ച്വലി. പറയാനൊക്കെ നല്ല രസമാ, പക്ഷേ ലോകത്തിൽ എത്രയോ ആൾക്കാർ പ്രേമിച്ചിട്ട് അവസാനം ഒന്നിക്കാൻ കഴിയാണ്ട് പോകുന്നില്ലേ, അതെന്തുകൊണ്ടാ? മേബി അവര് സോൾമേറ്റ്സ് ആയിരിക്കില്ല. ശരി, ഞങ്ങളിപ്പോ വരാം. ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഡിസ്ചാർജ് ആയി. വന്നല്ലോ. പിന്നെ ഒരു ഫുള്ള്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ്? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ശരിയാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എനിക്ക് ആഗ്രഹമില്ല. അല്ല, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. മതി മതി, ഇവിടെ ഏതായാലും താമസിക്കാൻ പ്ലാൻ ഒന്നുമില്ലല്ലോ. വാനേ, ഇനി നാളെ കാണാം. എനിക്ക് വിശക്കുന്നു. സത്യത്തിൽ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞ. എന്ത് കള്ളം? പക്ഷെ ഇപ്പൊ നന്നായി തോന്നുന്നു. നമുക്ക് അമ്മയോട് പറഞ്ഞല്ല ശരിയാ കാരണം. ഞാനുണ്ട് നിന്നോട്. നിന്റെ അടുത്ത് നീതുന്റെ നമ്പറല്ലേ? അവള് തന്നില്ലടാ. എന്തായാലും ഗൗരിയുടെ നിശ്ചയത്തിന് ആ കുട്ടിയെ വിളിക്കണം. ആളുകളോട് ഗൗരിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞൂടെ. അതെ അതെ, പ്ലീസ് അമ്മ. ഒരു ദിവസമല്ലേ? ഒരു ദിവസോ? ഫംഗ്ഷന് മിനിമം 4 ദിവസം മുമ്പ് അവൾ ഇവിടെ ഉണ്ടാവണം. ഞാനൊന്ന് നോക്കട്ടെ ഇവന് പറ്റിയതാണോ. ഗൗരി, അമ്മയ്ക്ക് കുറച്ച് കറി കൊടുത്തേ. പപ്പടം. മൈ ഫസ്റ്റ് ഡേറ്റ്. ഈ സോൾമേറ്റ്സ് ആണോ എങ്ങനെ കണ്ടുപിടിക്ക? വേണ്ട, സോൾമേറ്റ്സ് ആണെങ്കിൽ ഇതിൽ എഴുതാതെ തന്നെ മാജിക്ക് സംഭവിക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ടെസ്റ്റിന്റെ റിസൾട്ട് മേടിക്കണം. അത് കഴിഞ്ഞ് നേരെ മെറൈൻ ഡ്രൈവിലെ കോഫി ഷോപ്പിലേക്ക് വന്നു. ഓക്കേ, ഷുവർ. ഓക്കേ.
നീ എവിടെയാ? എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം. ഹലോ ഗൗതം, ഇതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എല്ലാം. ബൈ ബൈ. ഗൗതം, നീ ഇപ്പൊ എവിടെ? ഞാനിവിടെ നമ്മുടെ കോഫി ഷോപ്പിലാ. അവിടുന്ന് പോലെ ഞാൻ വരുന്നു. ഹായ്, സെയിം പ്ലേസ് അഗൈൻ. എക്സ്ക്യൂസ് മീ, അത് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കേ, വിത്ത് യുവർ പെർമിഷൻ. Any problem, ma'am? Relax. We are friends. No, we are not. എനിക്കയാള് ഒരു പരിചയവും ഇല്ല. Hi. Hey. Hi. Happy birthday. Thanks. നീ വന്നേ. അവളെന്താടാ എന്നെ മറന്നുപോയ? അത് നിത്യയെ കുറിച്ച് നീ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പറയാം. ആ ആക്സിഡന്റിന് ശേഷമുള്ള ഒരു കാര്യവും 24 മണിക്കൂറിൽ കൂടുതൽ അവളുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ നിത്യയ്ക്ക് കഴിയില്ല. ഗൗതം താൻ പറഞ്ഞ ഇന്നലത്തെ ആ ബ്യൂട്ടിഫുൾ മോമെന്റ്സ് എല്ലാം ഇന്ന് ഉറങ്ങി എഴുന്നേറ്റോടെ അവൾ മറന്നിട്ടുണ്ടാവും. ശരിക്കും ഒരു സാൻഡ് ആർട്ട് പോലെയാ നിത്യയുടെ ലൈഫ്. ഒരു നിമിഷം കൊണ്ട് അവൾ ആ സാൻഡ് ബോർഡിൽ തീർക്കുന്ന വിസ്മയങ്ങൾ വെറും ഒരു വൈപ്പ് കൊണ്ടില്ലാതാ. ഇങ്ങനെ ഒരാളുമായിട്ടുള്ള പ്രണയം മൂവീസിലൊക്കെ ഉണ്ട്, ലൈക്ക് 51st ഡേയ്സ്, റിമംബർ സൺഡേ, ഗജനി. ബ്യൂട്ടിഫുൾ മൂവീസ്, ബട്ട് റിയൽ ലൈഫിൽ അതത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. എല്ലാ പെൺകുട്ടികളെയും പോലൊരു നോർമൽ ലൈഫ് നിത്യയ്ക്ക് ഒരിക്കലും സാധ്യമല്ല. ഗൗതം, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവളുടെ ഇപ്പോഴുള്ള ലൈഫിനെ കൂടെ തകർത്തേക്കാം. ഡോക്ടർ, നിത്യയ്ക്ക് ഒരു നല്ല ലൈഫ് വരണമെന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ പറയുന്നത്. ഇത് വേണ്ട, ജസ്റ്റ് ലീവ് ഹർ അലോൺ. ഇല്ല, എനിക്ക് അവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എന്റെ ലൈഫിൽ മറക്കാനാവാത്തൊരു ദിവസം തന്ന പെണ്ണാണ് അവൾ. അവൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. എടാ, നീ എന്തായി പറയണേ? കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവും, അല്ലാതെ ഇതെല്ലാം എങ്ങനെ പോസിബിൾ ആവും? എടാ, നിന്റെ അമ്മ ഇതിന് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നു. നീ ഇനി അവളോട് അടുത്താ തന്നെ ഇന്നത്തെ പോലെ അടുത്ത ദിവസം അവളും നിന്നെ മറക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? അടുത്ത ദിവസം മുതൽ വീണ്ടും തുടങ്ങും. അപ്പോ ഓർമ്മ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെയല്ല. ഓർമ്മകൾക്ക് അപ്പുറം ചിലതുണ്ട്. എന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിയുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. Okay. Yeah. I agree. But
ചേച്ചിയെ ഏതെങ്കിലും വിധത്തിൽ ഹേർട്ട് ചെയ്യുന്നതോ അവൾക്ക് ഇഷ്ടമില്ലാത്തതോ ആയ ഒരു കാര്യത്തിനും ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. അല്ല ഇവൻ സമ്മതിക്കില്ല. ഓക്കേ, well in that case I'll give you 5 days time. ഓക്കേ. അതിനുള്ളിൽ ചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് കണ്ടില്ലെങ്കിൽ യു വിൽ ഹാവ് ടു സ്റ്റോപ്. അല്ല 5 5 ദിവസമൊക്കെ എന്തിനാ അവളെ കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുത്താൻ? ഒരൊറ്റ ദിവസം അത് മതി എനിക്ക്. ഓക്കേ, അപ്പൊ വൈകുന്നേരം കോഫി ഷോ. ഓക്കേ. Gautam, hey, all set. She's there. Go. Okay, Anil. Yeah. Go, go, go. All the best. Boy, bye. All the best. Ah, ये तो ना कालक. Hey, Gautam, नमक कहीं कालक नहीं है. अपन हम लाड़ी थी लल्ले. अन्ना तो पहले बुक कंपनी चली गया. Two cappuccino and one pizza, please. Sure, madam. ചിരിക്കില്ലേ? എന്തിനാ 5 ദിവസം? 8 ദിവസം എനിക്ക് തോന്നി. എന്തായിരുന്നു അറിയാ? നീ ആദ്യം അവളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നോക്ക്. ദാറ്റ്സ് റൈറ്റ്. ടീച്ചറുടെ ഓർമ്മ പുസ്തകത്തില് ഒരു ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ട്, അതിൽ ആദ്യം കാര്യം പറ്റാൻ നോക്ക്. ആണോ? അത് ന്യായം. അതിന്റെ ഉള്ളിൽ ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവും. അടുത്ത 3 ദിവസം അക്കാഡമി ഉള്ളതായിട്ട് ചേച്ചിയുടെ ഷോ. Gautam, it was a fantastic show. Thank you. Hello. Hello, Nitya. I'm Gautam. Hello. Actually, naan oru sand artist aanu. Wow. Yeah. That's great. Hello. Edhila specialize cheyidirikkunna? Sand animation or sculpture? Hi Nitya, I'm Gautam. Actually, I'm also a sand artist. Oh. Yeah. Edhila specialize cheyidirikkunna? Mainly sand sculpture. Pinne sand painting, sand brushing, ellam cheyyum. Oh my god. That's great. Yeah. Namukku oru coffee aalo. I would like to discuss something with you.
Okay, sure. Okay. എനിക്ക് നേരത്തെ അറിയാം. ബൈ ദി വേ, ദിസ് ഈസ് അപൂർവ, നിങ്ങളുടെ രണ്ടാളുടെ ഫ്രണ്ടാ. ഹായ്. ഹലോ. ഹായ്, ഐ'm നിത്യ. ഗൗതം ഈസ് റിയലി ഫണ്ണി. സമയം പോയതേ അറിഞ്ഞില്ല. എങ്കിൽ ഞാനൊരു സത്യം പറയാം, ഞെട്ടരുത്. ആക്ച്വലി ഞാനൊരു സാൻഡ് ആർട്ടിസ്റ്റ് അല്ല. ഞാൻ ആരുമല്ല. ഓ ഗൗതം, സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞല്ലേ എന്നെ പരിചയപ്പെട്ടെ. ഞാൻ കാര്യമേ മറന്നുപോയി. ഇങ്ങനൊക്കെ സത്യങ്ങൾ വിളിച്ച് പറയാമോ? അച്ഛനും അമ്മയില്ലാതെ ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതാദ്യം. ഹലോ, എവിടെയാ നീ? യു എസിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ചാൻസ് കൂടെ തരാൻ അവർ തയ്യാറാ. ഇമ്മീഡിയറ്റ് അവർക്കൊരു വീഡിയോ കോൺഫറൻസ് വേണമെന്ന്. നീ പെട്ടെന്ന് വാ. ഓക്കെ അമ്മ, ഞാൻ എന്താ വരുന്നു. This is the first time in the history of our company we give a second chance to a supplier. Just because we are not satisfied with our current supplier. I really appreciate this, Mr. Williams. And this time, you'll be really convinced about our product. Okay then. Please let me know the possible dates for presentation at your office. Definitely. Okay. Bye. Thank you. Da? Amma, ipprash ellam perfect aayikum. You please don't worry about it. Okay. ഗൗരിയുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ ഞാൻ മീറ്റിംഗ് ഫിക്സ് ചെയ്യാം. പിന്നെ ഞാൻ അന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഫംഗ്ഷന് 4 ദിവസം മുമ്പ് തന്നെ നിത്യ നീ വീട്ടിലേക്ക് കൊണ്ടുവരണം. നിന്റെ കാര്യത്തിലും എനിക്ക് ഉടനെ ഒരു തീരുമാനത്തിലെത്തണം. ഷുവർ അമ്മ, ഞാൻ നിത്യം കൊണ്ടുവരാം. അതെ, നിന്റെ വീട്ടിൽ ഇങ്ങനൊരു ആലോചന നടക്കുന്ന കാര്യം നിത്യക്കറിയോ? ഏയ്, അതൊന്നും അറിയിക്കാതെ വേണം അവളെ കൊണ്ടുവരാൻ. എന്നാ പിന്നെ മാഡത്തോട് ഇതെല്ലാം തുറന്നു പറ. അവക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അമ്മ അറിഞ്ഞാൽ അതോടെ തീർന്നല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഈ കാര്യം അമ്മയടക്കം ഒരാള് പോലും അറിയാണ്ട് വേണം ഈ 4 ദിവസം അവളെ അവിടെ കഴിയാൻ. അതെങ്ങനെയാ? വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവളോട് ആളുകൾ സംസാരിച്ചതൊക്കെ അടുത്ത ദിവസം അവള് മറക്കും, അതോടെ തീർന്നില്ലേ? അവളല്ലേ മറക്കൂ, നമുക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഇങ്ങനെ പോയാ അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും ഓർക്കാനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഇനി എന്ത് പറഞ്ഞിട്ടാ നിത്യ വീട്ടിലെത്തിക്കാം? ചേച്ചി, 4 ദിവസമുള്ളൂ ബാംഗ്ലൂര് സെമിനാർ. ഞങ്ങളെ 5 പേരെ മാത്രമേ കോളേജിൽ സെലക്ട് ചെയ്തിട്ടുള്ളേ. മിസ് ചെയ്താ വലിയ നഷ്ടമായി പോകും. പക്ഷെ ചേച്ചി ഒറ്റയ്ക്ക്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ വീട്ടിൽ നിക്കാന്ന്. അത് ശരിയാവില്ല ഗൗതം, ഞാൻ എങ്ങനെ നിന്റെ വീട്ടിൽ വന്നേക്ക? അത് മാത്രല്ല, വീട്ടില് ഫംഗ്ഷന്റെ തിരക്കുകളൊക്കെ ആയിരിക്കും. അതൊരൊറ്റ ദിവസം, അതിനു മുമ്പൊക്കെ നമ്മളൊക്കെ തന്നെ കാണും. പിന്നെ എന്റെ അമ്മയ്ക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ ബാംഗ്ലൂർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. അത് വേണ്ടടാ. ഒരു പക്ഷേയില്ല, ഇനി ഒന്നും ചിന്തിക്കാനല്ല, നിത്യ വീട്ടിലേക്ക് വരുന്നു അല്ലവാ. പിന്നെ
നിത്യയുടെ പ്രോബ്ലംസ് ഒന്നും വീട്ടിൽ ആരെ അറിയിക്കണ്ട. ഒരു പ്രോബ്ലം ഇല്ല, അതിനൊക്കെ ഉള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലടാ പിന്നെ മുത്തശ്ശി എന്തെങ്കിലും ഒന്ന് പറ. സംഗതി ഇൻട്രസ്റ്റിംഗ് ആ, പക്ഷെ ലൈഫിലും ഫിക്ഷനിലും ഇത്തരം ഡിസെപ്ഷൻസ് ഒടുവിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറാ പതിവ്. ഞാൻ പറഞ്ഞില്ലേ ഉള്ള കാര്യം അമ്മയോട് അങ്ങ് തുറന്നു പറഞ്ഞൂടെ. ഏയ് വേണ്ട, മാഡം തന്നെ വലിയ പ്രശ്നവും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ദിസ് ഈസ് ട്രൂ ലവ്. ഫ്ലാഷ് ബാക്ക്, അതിന്റെ മാജിക്കിൽ വിശ്വസിക്കൂ. മുത്തശ്ശി തുടങ്ങി മാജിക് കാണിക്കാൻ. എനിക്കറിയേണ്ടത് മുത്തശ്ശി എന്റെ കൂടെ നിക്കോ ഇല്ലയോ. ഐ എം ഓൾവേസ് വിത്ത് യു ആർ. എങ്കിൽ ഞാനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലം ഇല്ല. ഗൗതം അവിടെ ചെന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലടാ എന്നാലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മൾ എല്ലാം പൊളിക്കുന്നു. ഓക്കെ ഓക്കെ. നിത്യ ഒന്നും മേടിക്കണ്ട, നോ പ്രോബ്ലം. ഞാനല്ലേ കൂടെ ഉള്ളത്. ഇത്രയും ആളുകളോ? റിലേറ്റീവ്സ് എല്ലാം നേരത്തെ എത്തി. ജീവിതം തന്നു ഞാനേന. പദ്ധതി പാടോ? ഏ ഞാനില്ലേ കൂടെ. ഓ അല്ലേ. വെൽക്കം ടു യുവർ ഫാമിലി. എല്ലാരോടും നിന്റെ ഫ്രണ്ട് ആണ് പറഞ്ഞാൽ മതി കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. ആ റിലേറ്റീവ്സിനെ ഒക്കെ പരിചയപ്പെടുത്തുക. പിടിച്ചോണ്ട് പോയി. വാ 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 വാ. ഹായ് ഹായ്. ഇതെന്താ അപ്പച്ചി? അപ്പച്ചിയുടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിത്യ. അപ്പച്ചി ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസറാ. ഷീസ് എ വെൽ നോൺ റൈറ്റർ. മാതൃഭൂമിയിലൊക്കെ ജീസ് എന്ന പേരിൽ ലേഖനമൊക്കെ എഴുതാറുണ്ട്. അംബുജാക്ഷൻ. ഈശ്വര, നാളെ ഇവരെയൊക്കെ കണ്ട ഇവള് പള്ളിപ്പെരുന്നാളിന് കണ്ട പരിചയം പോലും കാണിക്കില്ല. ഞാൻ എന്തിനാ? ഇതാ നിത്യ മാഡം. ഓ ഇതാണപ്പോ ഗൗതം പറഞ്ഞത്. അമ്മവനെ പോന്നു, പുതിയ പെൻസിൽ ഒരു നല്ല സ്ക്രാച്ച് കണ്ടിട്ടുണ്ടല്ലോ. അതെങ്ങനെയാ? നിത്യ, ദിസ് ഇസ് മൈ നീസ് ഹേമ. ഹായ്. മൈ ബ്രദേഴ്സ് വൈഫ് ഭാനു. നിത്യപ്പ എന്താ ചെയ്യുന്ന? ഐ എം എ സാൻഡ് ആർട്ടിസ്റ്റ്. സാൻഡ് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാ ഈ മണലിലൊക്കെ. അമ്മേ, നിത്യയുടെ മെമ്മറി ഗെയിം ഷോ വളരെ ഫേമസ് ആണ്. ആക്ച്വലി നിത്യയുടെ മെമ്മറി ടിപ്സും നമ്മുടെ പ്രോഡക്റ്റും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ എസ്പെഷ്യലി ഡേ ടു ഡേ ലൈഫിൽ കാര്യങ്ങൾ മറന്നുപോകാതെ ഓർഗനൈസ് ചെയ്യാൻ നിത്യയുടെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിത്യയുടെ ഒരു ഹെൽപ്പ് എനിക്കിപ്പ തന്നെ വേണം. അതാണ് മെയിൻ ഫംഗ്ഷന്. ഒരു 4 ദിവസമുണ്ട്. ഓൾമോസ്റ്റ് ഓൾ 65 ഫാമിലീസ് വരും. ചിലരിവിടെ നീമിണ്ടായിരിക്കും, ചിലരിവിടെ താമസിക്കും, ചിലർ ഹോട്ടലിൽ താമസിക്കും. അതുൾപ്പെടെ ഫംഗ്ഷന്റെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ നിത്യയുടെ ഹെൽപ്പ് എനിക്ക്. പേടിക്കണ്ട, ഹേമയുണ്ട് കൂടെ. മുത്തശ്ശി ഇതാ നിത്യം, ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാൻ അമ്മയെ സഹായിക്കണം പറയുന്ന. പക്ഷെ അതിപ്പോ പെട്ടെന്നൊക്കെ എങ്ങനെ? അതിനെന്താ, നല്ല കാര്യമല്ലേ. എന്താ മോക്ക് ചെയ്തൂടെ? ഗുഡ്.
ഇങ്ങോട്ട് കൊണ്ടുവരണ്ടോ. അപ്പൊ പിന്നെ സന്തോഷിക്കല്ലേ വേണ്ട, ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ലോ. നീ വേണം ചുമ്മാ സന്തോഷിക്കണം സാറേ. എടാ മണ്ട, ഈ നാല് ദിവസം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്റെ അമ്മ പറഞ്ഞത് അവള് ഹേമയേക്കാൾ മെടുക്കുകയാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അവൾ ഇപ്പൊ ഇതിൽ നിന്ന് മാറിയാൽ വസുന്ധര വേറൊരു പ്ലാനുമായി വരും. ഇതിപ്പോ നമ്മളൊക്കെ അവളുടെ കൂടെ ഇല്ലേ? പക്ഷെ മുത്തശ്ശി അവള് മറന്നോട്ടെ. ബട്ടൺ ക്യാമറ ഇവൻ എല്ലാ റെക്കോർഡ് ചെയ്തോളൂ. ഓൺലൈനിൽ മേടിച്ചതാ. ക്യാഷ് ഓൺ ഡെലിവറി. ഇതായിരുന്നു ഐഡിയ. ലേസി സ്നെയിൽ, യു ആർ ഓൾവേസ് ലേറ്റ് മാൻ. ഇത് ബട്ടൺ ക്യാമറ, ഇത് ഇവന്റെ സ്റ്റോറേജ് യൂണിറ്റ്. ഈ ബട്ടണാണ് ക്യാമറ. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പം ഹോട്ടലിൽ നമുക്കൊരു 40-45 റൂംസ്. 65 ഫാമിലീസില് 15 പേര് നമുക്ക് ഇവിടെ താമസിപ്പിക്കാം. ബാക്കി 50 ഫാമിലീസിന് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ വാട്ട്? സീ ഹേമ, അതിന്റെ ആവശ്യമില്ലാന്നാ ഞാൻ പറഞ്ഞത്. ഈ 50 ഫാമിലീസിൽ 40 പേര് ഫംഗ്ഷൻ തന്നേ വരൂ. അവർക്കെങ്ങാനും ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. ഇറ്റ് മീൻസ് 10 ഫാമിലീസിനുള്ള റൂം മാത്രം നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്താൽ മതിയാവും. വൈ ഷുഡ് വി ഗോ ബിഹൈൻഡ് ഓൾ ദിസ് അൺനെസസറി എക്സ്പെൻസസ്? ദാറ്റ്സ് എ ബ്രില്ലിയന്റ് ഐഡിയ. ആക്ച്വലി ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ കരുതുന്നത് പോലെ കണ്ടുമുട്ടുന്ന ആളുകളും സംഭവങ്ങളും തൊട്ടടുത്ത ദിവസം അവർക്ക് ഓർക്കാൻ കഴിയില്ലെങ്കിലും ചില സിറ്റുവേഷൻസ് അവരുടെ ഉപബോധ മനസ്സിൽ മായാതെ കിടക്കും. പിന്നെ ട്രൂലി സ്പീക്കിംഗ്, ബ്രെയിനിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ സയൻസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നിത്യയുടെ കേസിൽ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിക്കൊന്നും അറിയില്ല, എല്ലാം നിത്യയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവളോട് ചോദിച്ചു. നാളെ 9:30 അവന്യൂ സെൻട്രൽ വെച്ച് ഗൗരിയുടെ എൻഗേജ്മെന്റ്. എല്ലാ കാര്യങ്ങളും അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. എല്ലാം സ്റ്റോറേജ് യൂണിറ്റിലുണ്ട്. നേരത്തെ എഴുന്നേൽക്കണം, എല്ലാം റീകളക്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് നിത്യ, യു ഡൂയിങ് വെൽ. അയ്യോ, ഇനി കുളിച്ചിട്ടല്ലേ, ഒന്ന് പെട്ടെന്ന് കുളിച്ച് റെഡിയാവോ? ഗൗതം, ഇത് വർക്ക് ആവുന്നില്ല. ഞാൻ കുറെ വട്ടം ട്രൈ ചെയ്തു. ഞാൻ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊണ്ടുവരാം. അപ്പൊ നീ ഇവിടെ തന്നെ കാണണേ. മുത്തശ്ശി ഒന്ന് ശരി. സോറി.
ഫസ്റ്റ് ട്രിപ്പിൽ ആരൊക്കെ പോകണമെന്നാ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തത്? ഇത് ശരിയാവില്ല. പായസം ഇല്ല, അടയില്ല, വടയില്ല, പടയില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയല്ല ചെക്കി. നീ വന്നേ, നീ വന്നേ, നീ ഇതെവിടെയായിരുന്നു? അല്ല നീ വാണ്ടാ സ്മാർട്ടാണ്. ഇന്നത്തെ പ്രോഗ്രാമിന് അവളൊരു ഫയലിൽ നോട്ട് ചെയ്തിരുന്നു, പിന്നെ ആൾക്കാരായിരിക്കാന്നുള്ളേ. അത് ഞാനും മുത്തശ്ശിയോട് പറഞ്ഞു കൊടുത്തു. ആദ്യം ഒരു വെപ്രാളുണ്ടായിരുന്നു, പക്ഷെ അവൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാനേജ് ചെയ്തു. വന്നല്ലോ കുറവില്ലേ. ഗൗതമിനുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടെന്ന് റെഡി ആയിക്കോ. എന്റെ മുമ്പിലേക്ക് പിടിച്ചു നിൽക്കണ്ടേ. വാട്സാപ്പിലുണ്ടോ? എന്താ പേര്? കുര്യാക്കോസ്. വയസ് എത്രയായി? 64. ഞാൻ വാട്സാപ്പിലില്ല. ഓക്കെ, താങ്ക് യു. ഒന്നും പറയാനില്ല, സൂപ്പർബായിരുന്നു ഫങ്ഷൻ. അതെല്ലാം നിത്യയുടെ പ്ലാൻ അല്ലേ? അതാണ്. My soulmate. It's Gautam. I love you, Gautam. I still believe in the magic of love. പക്ഷെ എന്നെ പോലെ ഒരാൾ അവന് ഇഷ്ടമാവോ എനിക്കറിയില്ല. You're my soulmate.
ഈ ദിവസം നിനക്ക് മറക്കാൻ കഴിയും? ഒരിക്കലില്ല. എന്നെയോ? സന്തോഷായി. അച്ഛനെ പോലെ മോനും. എന്ത് തെറ്റാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തേ? ഗൗതം, നീ ചെയ്ത തെറ്റായിപ്പോയി. ആരും നീ പറ്റിക്കാൻ നോക്കിയേ നിന്റെ അമ്മയെയോ? അവളമ്മ വിചാരിക്കുന്ന പോലെ അല്ല. അവളെ കുറിച്ച് നീ എന്നോടൊന്നും പറയണ്ട. ഷീസ് എ ഫ്രോഡ്. അല്ലെങ്കിൽ അവൾക്ക് എന്നോട് പറയായിരുന്നില്ലേ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ അവളോട് പെരുമാറിയേ? Thank you.
ഇത്രയധികം സ്നേഹിക്കുന്നവരെ ഒന്നോർത്തെടുക്കാൻ പോലും കഴിയാത്ത അവളെ പോലൊരു പെണ്ണിനെ ലൈഫ് മുഴുവൻ ചുമക്കാനാണ് നിന്റെ ഭാവമെങ്കില് നിന്റെ അച്ഛന്റെ ഗതി തന്നെ ആയിരിക്കും നിനക്കും. It's all my fate. Alaya, accident in help mumbe ki. Namle kandu mutirudeng. Yan ippol neethu ennodu parayarund. Enthukku sambhavichalum soulmates thammal onnikku. നമുക്കിതിവിടെ അവസാനിപ്പിക്കാം ഗൗതം. വാ, നമുക്ക് നാളെ സംസാരിക്കാം. അപ്പോഴേക്കും നീ ഇതൊക്കെ മറന്നിട്ടുണ്ടോ? ഇല്ല, നടന്നതൊക്കെ ഓർമ്മ പുസ്തകത്തിലേക്ക് പകർത്താതെ നീ എന്താ ഉദ്ദേശിക്കുന്ന? ഈ പുസ്തകത്തിൽ ഒന്ന് രണ്ട് വരികൾ എഴുതി ചേർത്തിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനോ? അല്ല, നിന്റെ ഓർമ്മകൾ എനിക്ക് പുസ്തകത്തിൽ നിന്നില്ല.
കമ്പനിയുടെ കാര്യങ്ങൾ ഓർത്ത് ഇനി അമ്മ വിഷമിക്കരുത്. നീ തന്ന ലിസ്റ്റില് ഒന്ന് രണ്ട് ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ നാളത്തെ ഡീലേഴ്സ് മീറ്റിന്റെ കാര്യം ഓർമ്മ ഉണ്ടല്ലോ. ഷാർപ് 10:30. ഇതുണ്ടാക്കുന്ന സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ കൊണ്ട് ഗൗതം കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. Our rich foundation in Ayurveda has helped us enormously in developing this product. Like I said before, our product has been tried and tested and proven successful. To remember and to be remembered are two most valuable things in life. I can tell that. So, that's all from my side. Rest is up to you guys. Thank you for your time. That was impressive. Yes, good. Okay, Gautam, we are ready for business with you. But we have some suggestions about the content of the product. You know, these days, people need quick results. So, we have to add steroids. I had sent the details to your email. Yes. പക്ഷെ അത് നടക്കില്ല സർ. Excuse me? Sorry. It's not possible, sir. Gautam? Our company has been maintaining some quality standards for years now. We wouldn't want to lose it under any circumstance. Sorry. And what would be your decision if we increase the money? Still, it's the same answer, sir. Gautam. In that case, we need a rethinking. Of course. Gautam. എന്ത് പണിയാ നീ കാണിച്ചത്? ഇത്രയും നല്ലൊരു ഓഫർ കിട്ടിയിട്ട് ഈ നിസ്സാര കാര്യത്തിന് വേണ്ടി. ഇത് നിസ്സാര കാര്യമല്ല അപ്പോ. നമ്മുടെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അങ്ങനെ ഏതെങ്കിലും ഒരു സായിപ്പ് എന്ന് പറയുമ്പോഴേക്കും മാറ്റാനുള്ളതല്ല. മിസ്റ്റർ ഗൗതം, our A category product moves very fast in US. Yeah. If you are not ready to make any adjustments, we can't include your product in our A category. It's okay. No problem, sir. But you are very strict in your quality even after our big offer, which we appreciate. So, we would like to sell your product as our premium category. So we will meet once again at our office next month, okay? Definitely, sir. Thank you. Pleasure doing business with you. Likewise. Thank you, ma'am. Thank you. Thank you, sir. Thank you. Bye. Excuse me, sir. Yes? Oh, I forgot this. Yeah, you forgot your laptop. Yeah. Thank you. Is this your pen? Oh, yes. I think you should have this. Definitely. Bye. Bye-bye. I'm really happy to do this business with you, Mr. Williams. No, it's my pleasure. Really. Yeah. This is a fantastic company. Look forward to seeing you again soon. I'm so happy. Thank you. ഓർമ്മ ടാബ്ലറ്റ്സ് കഴിക്കാൻ ഓർത്താ മതിയായിരുന്നു. Thank
you are coming to America with me. With you? Alla, ninakku venamengi endengilukku oru sahayathine പിന്നെ അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ല. എന്താ? അല്ല, അമേരിക്കക്ക് വേണമെങ്കിൽ മതി. ഓ യാ, വി ആർ ലിവിങ് ടു അമേരിക്ക. ഓ, എന്നാ ചെയ്യണം? ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഡൽഹിയിലായി പോകും. ഡൽഹി? സോറി, ഡൽഹിയിലോട്ടാണോ? ഞാൻ ബോംബെ. അവിടുന്ന് യു എസ് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ. ഹൗസ് നിത്യ? ഷീസ് ഫൈൻ, ഷീസ് ഗുഡ്. എന്റെ കൂടെ ഡൽഹിയിൽ തന്നെയാ. ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ അങ്കിൾ ഇല്ലേ, ഡോക്ടർ ജോൺ, ജോൺ അങ്കിളുടെ ഹോസ്പിറ്റലിൽ ഒരു ചാരിറ്റി ഷോ. കുറച്ച് നാളായി ഷോസ് ഒക്കെ ചെയ്തിട്ട്, പിന്നെ അങ്കിൾ നിർബന്ധിച്ചപ്പോ വി കെയിം ഡൗൺ. ടീച്ചറെ ലാസ്റ്റ് ഷോയുടെ വീഡിയോ, യു വാണ്ട് സീ? ഷോ യാ. ഓ, അത് എനിക്കുള്ള കോഡ്. ഐ ഹാവ് ടു ഗോ. Do one thing, email ID type down here. ഞാൻ വീഡിയോ സെൻഡ് ചെയ്തു തരാം. ശരി. ടേക്ക് കെയർ, ബൈ. Check-in start ചെയ്തു. വാ. ഇല്ല, എനിക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോണ? അപ്പൊ അമേരിക്ക? എനിക്ക് നിത്യയെ കാണണം. നിത്യ? അതെ. ആദ്യമായിട്ടായിരുന്നു എൻ്റെ ഒരു പോസ്റ്റിന് 13 ലൈക്ക് കിട്ടിയത്. അതും പോയി.
പുസ്തകം കാണാതെ അത് കിട്ടുന്ന വരെ ഞാൻ ഒരു പുസ്തകത്തെ മാത്രം ആശ്രയിച്ചു. ഇത്ര നാളെങ്ങനെ by Nitya is about to begin. Thank you. Come on, Nitya. Just try. Thank you.
ആരാണെന്ന്. പക്ഷെ എത്രയോ തവണ ഞാൻ പോലും അറിയാതെ ഈ മുഖം ഞാൻ വരച്ചിട്ടുണ്ട്. നിന്റെ ഓർമ്മ പുസ്തകത്തിൽ നിന്ന് മാത്രമേ നിനക്ക് എന്നെ പറിച്ചറിയാൻ കഴിയൂ. നിന്റെ ഉള്ളിൽ ഞാനുണ്ട്. I'm your Gautam and you're my soulmate. പരസ്പരം ഒന്നിക്കാൻ കഴിയാത്ത ജാക്കിന്റെ റോസിന്റെ കഥ മാത്രമേ നീ ഇന്നുവരെ വരച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം. ഇല്ല ഡോക്ടർ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല. ഇതൊരു ന്യൂ ജനറേഷൻ സ്റ്റാൻഡേർഡ് ഷോ ആണ്. ഇവിടെ ജോസ് ആണ് റാക്കിനെ. ഞാൻ മിസ്റ്റർ വില്യംസിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത്? മീറ്റിംഗ് നീട്ടി വെക്കണമെന്ന്. അമേരിക്ക മാഡം, നിങ്ങളുടെ ടാബ്ലറ്റ് കൊണ്ട് മെമ്മറി കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ മകനെ കൊണ്ടത് പറ്റുമെന്ന് എനിക്കിന്ന് മനസ്സിലായി. തിന്നൽ വിരലാൽ മെല്ലെ തഴുകും മേലെ മേയും നീലമുകിലും നിൻവേലി നാളിൽ ചേർന്നലിയ എവിടെ പോയി? എടി വേണ്ട വേണ്ട, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിത്യ നീ ചുമ്മാ കളിക്കല്ലേ? നിനക്കെന്താ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ചുമ്മാ ചുമ്മാ ഡ്രാമ കാണിക്കുന്നു. നമ്മൾ കണ്ടുമുട്ടിയില്ല ഇന്നേക്ക് 2 വർഷം. ഹാപ്പി ആനിവേഴ്സറി. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയോ ഞാൻ മറന്നു.